നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഒരു കാര്യം ചെയ്യ് മീനാക്ഷി, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫ് ആയിട്ട് വെക്ക. ഇനി ഇത് സൂക്ഷിക്കേണ്ടതേ നമ്മളാ. മോളെ മീനാക്ഷി, കാർത്തി, എന്താമ്മേ? അതേ, മുത്തശ്ശനും മുത്തശ്ശിയും രാമേശ്വരത്തേക്ക് പോവാൻ തയ്യാറാവുക. അതിന് മുത്തശ്ശനും മുത്തശ്ശിയും ഇന്നാണോ പോകുന്നത്? നാളെ അല്ലേ? അത് നേരത്തെ തീരുമാനിച്ചല്ലേ, ഇന്ന് പോവുമെന്ന് ഇന്നലെ പറഞ്ഞതാ. കാറിലാണോ യാത്ര? അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ കാറില്, അവിടുന്ന് ട്രെയിനില്. AC കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനല്ലേ ബുക്ക് ചെയ്ത്. ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ, ഞാൻ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നിങ്ങളാക്കാൻ. അമ്മേ, അമ്മയുടെ അച്ഛന്റെ മരുന്നുകളൊക്കെ അമ്മയുടെ ബാഗിലാ വെച്ചിരിക്കുന്നത്. അറിയാം, ഒരു പ്രാവശ്യം നീ പറഞ്ഞതല്ലേ. അല്ല, ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്, അച്ഛന്റെ മരുന്നുകളൊക്കെ അമ്മ കൃത്യമായിട്ട് എടുത്തു കൊടുക്കണേ. നീ വരുന്നതിന് മുമ്പ് അച്ഛന്റെ കാര്യം നോക്കിയിരുന്നത് ഞാനല്ലേ മോളെ? ആ, അങ്ങനെ അല്ല എന്നാരെങ്കിലും പറഞ്ഞോ? ഓ, പക്ഷേ അന്നച്ഛന് കൊളസ്ട്രോൾ ഇല്ലായിരുന്നു, പ്രഷറും ഇല്ലായിരുന്നു, ഈ മരുന്നുകളും ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഭാര്യക്കുള്ള മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാം, ഭർത്താവിനുള്ള മരുന്ന് ഈ ഭാര്യ എടുത്തു തരട്ടെ, എന്താ? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിംഗ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഏ, ബോണ്ടയോ? ഇവിടുന്ന് ഇറങ്ങിയില്ല, അതിനു മുമ്പേ ഇങ്ങേര് ബോണ്ടയുടെയും പരിപ്പോടയുടെയും കാര്യം പറഞ്ഞു തുടങ്ങി. എന്റെ പൊന്നു മക്കളെ, ഇങ്ങേരോടൊന്ന് പറഞ്ഞേക്ക്, കണ്ട ചായക്കടയിലൊക്കെ കയറി ഇമ്മാതിരി അവിഞ്ഞ പലഹാരങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇങ്ങേർക്ക് അതൊക്കെ ഭ്രാന്ത, മനുഷ്യന്റെ വില കെടുത്തിക്കളയും. ആ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ, നല്ല ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണേ കഴിക്കാവൂ. മനസ്സിലായോ? ബോണ്ടയും കീണ്ടയും പഴംപൊരി ഒന്ന് വാങ്ങി കഴിക്കരുതെന്ന്. എനിക്ക് ഈ മസാല ദോശയും ഉടുന്നവിടെയും ഒരു ദൗർബല്യമാണ് മീനാക്ഷി കൊച്ചേ. അത് മുത്തശ്ശൻ കഴിച്ചോ, പക്ഷേ നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പൊ പിന്നെ ഇറങ്ങാം. ശരി മോളെ. ശരി അമ്മ. ശരി അച്ഛ. അച്ഛനമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈശ്വരാ, നിനക്ക് നന്ദി. അവിടെ വിശേഷമൊന്നുമില്ല മോനെ. ഇവിടെ ഒരു വിശേഷമില്ല അച്ഛാ. അച്ഛനും അമ്മയും എപ്പോഴാ മടങ്ങുന്നത്? ഞങ്ങൾ ഉടനെ മടങ്ങുക. അല്ല അച്ഛൻ, ഞങ്ങൾ കൊണ്ട് വരണോ? അതെന്തിനാ, ഞങ്ങൾ അങ്ങോട്ട് വരികല്ലേ. മോനെ, നിനക്കെന്ത് പറ്റിയടാ? നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല അച്ഛാ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അച്ഛനും അമ്മയും കാണാതിരിക്കാൻ ഒരു വിഷമം, എല്ലാവർക്കും ആ സങ്കടമുണ്ട്. വേഗം ഇങ്ങോട്ട് വന്നേക്കണം. വേഗം വന്നേക്കാടാ. എന്തോ ഒരു പന്തികളുണ്ടല്ലോ. അച്ഛനും അമ്മയും ഉടനെ ഇങ്ങ് വരും. അപ്പോ ഈ ആക്സിഡന്റ് വാർത്ത? അത് വ്യാജമായിരുന്നു. ഇതിൽ എന്തോ ചതിയുണ്ട്. വേഗം വീട്ടിലേക്ക് പോ. മുത്തശ്ശി മുത്തശ്ശന് ഹോസ്പിറ്റലാണെന്ന് ഫോൺ വന്നത്. നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് ഒരുമിച്ച് ഓടിക്കാനാ. ഇതിലെന്തോ ചതിയുണ്ട്. വാ.
ഇവിടെ ആരോ കെട്ടിയിട്ടിരിക്കുന്നു ഇവിടെ. ഇവളെ തിരക്കി ഈ മാലൂം രാങ്ങള ആ വാനരൻ പിന്നെ വന്നു കാണും. മൈഥിലി, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചതെന്ന്? നിങ്ങൾ പോയ പിറകെ രണ്ട് ഗുണ്ടകൾ ഇങ്ങോട്ട് പാഞ്ഞു കയറി എന്നെ തള്ളിയിട്ടിട്ട് വീടിനകം മുഴുവൻ തെരഞ്ഞു. എന്തോ ഒരു ഉടവാൾ എവിടെയെന്നും ചോദിച്ച് എന്നെ പിന്നെയും തള്ളി. ഉടവാളും പടവാളും ഒന്നും എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒടുവിൽ അവരെന്നെ കെട്ടിയിട്ടിട്ട് ഒരു പെട്ടി എടുത്തോണ്ട് വന്നു. ഇതാണിടി വാളെന്നും പറഞ്ഞ് അവരെ പെട്ടിയും കൊണ്ടങ്ങ് പോയി. ഈശ്വര, എന്റെ ദൈവമേ, നൂറുകണക്കിന് കോടികൾ വരെയുള്ള വാളാ അത്. ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യം ആദ്യം കൊണ്ടുപോയല്ലോ. അത് മീനാക്ഷിക്ക് കൊടുത്തപ്പോഴേ ഞാൻ കരുതിയതാ അത് പോക്കാണെന്ന്. നിനക്ക് ഇത്രയ്ക്ക് സൂക്ഷ്മത ഇല്ലാതായി പോയല്ലോ കൊച്ചേ. എന്താ മീനാക്ഷി ഇത്? നിലവറയിൽ ഇരിക്കേണ്ട വാള് നീ അശ്രദ്ധമായിട്ട് അലമാരയിൽ വെച്ച എന്തിനാ? കാർത്തി, നിന്റെ പോലീസുകാരെയൊക്കെ വിളിക്ക്. കോടികളാ പോയിരിക്കുന്നത്. വേഗം വേണത് ചെയ്തില്ലെങ്കിലേ ആ വാൾ അന്യ രാജ്യത്തെത്തും. വേഗം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.